എന്താ വള്ളിക്കുട്ടി ലോൺ പാസ്സായില്ലേ? ആയി അനുവേട്ട. വള്ളിക്കുട്ടിയുടെ ചെക്കനെ എന്താ ഫോറസ്റ്റാർ പിടിച്ചു, മരുന്ന് പറിക്കാൻ കയറിയതാ. ഓ, ഞാൻ വിളിച്ചു പറ. പുതിയ ഫോറസ്റ്റർ വലിയ പ്രശ്നം അനുവേട്ട. ആര്? ഗിരീഷ് കുമാറോ? അവൻ കുഴപ്പക്കാരനൊന്നുമല്ല. ശ്യാമേ, എന്റെ മൊബൈലും എടുത്തേ. എവിടെ? അത് ചാർജറിൽ കുത്തിയിട്ടുണ്ട്. ആ പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഊരിലും കാട്ടിലൊക്കെ പുതിയ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളോട് കാട്ടും വരുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഏയ്, അതുപോലെ റിസർച്ചിനോ മറ്റോ ആയിരിക്കും. ആ ഗിരീഷ്, ഇന്നലെ നിങ്ങൾ കാട്ടുന്ന ആരെങ്കിലും പിടിച്ചിരുന്നോ? ഏ, അവൻ കുഴപ്പക്കാരനൊന്നുമല്ല, എന്തോ മരുന്ന് പറിക്കാൻ വേണ്ടി കയറിയതാ. കേസ് തുടക്കല്ലേ? ആ ശരി ശരി ശരി, താങ്ക് യു. മോനെ അവരൊന്നും ചെയ്യില്ല, പോയിക്കോ. ശരിടാ. കഴിക്കാൻ നോക്കടാ, എടുക്കട്ടെ. കൊച്ചാ, ഈ ആധുനിക ഭാരതത്തിൽ മതനിരപേക്ഷതയ്ക്കുള്ള പങ്കെന്താ? എസ് എ കോമ്പറ്റീഷന്റെ ടോപ്പിക്കാ, എന്താ എഴുതുക? സണ്ണി മാഷ എന്ന വിഷയമായിരിക്കുമല്ലേ? ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് അങ്ങനെയായിരുന്നു വിഷയമായത്. ആ, കൊച്ചച്ഛനൊക്കെ പഠിച്ച എഞ്ചിനീയർ ആയിട്ടും സണ്ണി മാഷ് ഇപ്പോഴും പത്താം ക്ലാസ് തന്നെയാ. ഡാഡാഡാ, ഇതിനൊക്കെയാ നേരെ ചൊവ്വ പത്രം വായിക്കാൻ പറയുന്നത്. എസ് എ എഴുതാൻ മാത്രമല്ല, എന്നാലേ സാമൂഹ്യ ബോധമുള്ള ഒരു പൗരനാകാൻ പറ്റൂ. ഓ, ഈ കൊച്ചച്ഛൻ. നീ ഇവനെ രാഷ്ട്രീയം പഠിപ്പിച്ച് ചീത്തയാക്കാനാണോ ഭാവം? എടാ, ഇത് ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? ചൂടാറുമ്പോ വല്ലതും എടുത്ത് കഴിക്കാൻ നോക്ക്. നിന്നോടും കൂടെ പറഞ്ഞത്. അവനവന് പത്രം വായിക്കണ്ടേ? പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലേ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അവനാണല്ലോ എഞ്ചിനീയറിംഗ് പാസ് ആയത്. ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പ നോക്കിയാലും വലിയേട്ടൻ അനിയനോട് ഇതേ പറയാണല്ലോ. നിങ്ങൾ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. ഇരുന്ന് കഴിക്കട്ടാ, നല്ല പുട്ടും കടലേ. ബെന്നിച്ച, അവിടെയല്ലേ ഓക്കെ അല്ലേ? വിളമ്പി തുടങ്ങും മുമ്പ് ഞാനങ്ങ് എത്തിയേക്കാം. പിന്നെ ചെറുക്കന്റെ ആൾക്കാർ അമേരിക്കൻ പാർട്ടിയാ. ആ കപ്പയും മീൻകറിയും അധികം കാണിക്കല്ലേ, പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോകത്തില്ല. അവർക്കൊക്കെ ഫ്രൈഡ് റൈസ് വിളമ്പിയാ മതി, അതും കൊത്തിപ്പറക്കി തിന്ന് ഇംഗ്ലീഷും പറഞ്ഞ് അവിടെ ഇരുന്നോളൂ. ഏ, നീ മലയാളത്തിൽ പറഞ്ഞാ മതി, അവരൊക്കെ വീട്ടിൽ പച്ച മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. ഓക്കെ. ആ, വേഗം കയറുന്നേ, ഇന്ന് നേരത്തെ ആണല്ലോ. അനുപ ഇന്നെങ്കിലും കമ്മിറ്റി നേരത്തെ തീർക്കണേ, എനിക്കിന്ന് കാറ്ററിംഗിന്റെ ഓർഡർ ഉള്ളതാ. പേടിക്കണ്ട, റിപ്പോർട്ടും ജില്ലാ സമ്മേളനത്തിന്റെ പിരിവും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ അജണ്ട മതിയല്ലോ, അത് തന്നെ പോവും രണ്ടു മണിക്കൂർ. അനുപേ, ഞാൻ കാല് പിടിച്ചൊരു കാര്യം പറഞ്ഞു, സജിയെ കൊണ്ട് ദയവ് ചെയ്ത് വാതുറപ്പിക്കരുത്, ഇന്നത്തെ ദിവസം പോവും. അനൂപേ, ഒന്ന് നിന്നേ. എടാ, നിർത്ത് നിർത്ത്, എൽസി ചേച്ചി. ഓ, ലേറ്റ് ആക്കല്ലേ അനൂപേ. ചേച്ചി. അനൂപേ, കണ്ടിട്ട് രണ്ടു ദിവസം ആയല്ലോ. 17-ാം തീയതിയിലെ മഹളാവേദി 19-ാം തീയതിക്ക് ആക്കണം. നമ്മുടെ ജോളിച്ചു മോള് സിസിലി ഇല്ലേ, അവളുടെ കല്യാണോ? സിസിലിയുടെ ആങ്ങളെ സോണി എന്റെ ചങ്ങാതിയാ. ആ കല്യാണ കാറ്ററിംഗ് കിട്ടും നോക്കണം. ജിൻസിയോ, വയനാടിന്റെ നാഷണൽ പ്ലെയർ ആവേണ്ട ആളാ നീ. റൈറ്റ് ഹാൻഡ് വിളിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട് സ്മാഷ് ചെയ്യാൻ. അവക്ക് ഇനി പെട്ടെന്ന് വോളിബോൾ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അന്നത്തെ ആക്സിഡന്റിന്റെ ഫിസിയോതെറാപ്പി ഇനിയും തീർന്നിട്ടില്ല. മനസ്സ് വെച്ച എല്ലാം ശരിയാവും ജിൻസി. ആ, ഇവിടെ മെഡിക്കൽ കോളേജ് വരാൻ പോവാണെന്ന് കേട്ടു. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഒരു സീറ്റ് റെഡിയാക്കണം. നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. പിന്നല്ലാതെ സഖാവ് ജോസഫ് ഏട്ടന്റെ മോളുടെ കാര്യം ഞങ്ങളല്ലാതെ പിന്നെ ആര് നോക്കാന്? അനുപേ, സമയം പോകുന്നു. എൽസി ചേച്ചി ഇന്ന് കമ്മിറ്റി ഉള്ളതാണേ. പിന്നെ അടുത്ത മാസം ജോസഫ് എണ്ണ 4-ാം രക്തസാക്ഷി ദിനമാണ്. ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉഷാറാക്കണം. എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി സഖാക്കളെ, എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ശരി ശരി ജിൻസി, ബൈ ബൈ. ചാച്ചൻ പോയിട്ട് 4 കൊല്ലാവാറായി. പാർട്ടി ചാച്ചനെ മറന്നില്ലല്ലോ. നമ്മുടെ കുടുംബക്കാർ ഓർത്തില്ലെങ്കിലും എന്നെ കെട്ടിക്കൊണ്ടു വരുമ്പോ പുള്ളി എവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നാട്ടുകാരുടെ ഏത് കാര്യത്തിൽ ഇടപെടും. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാ. എന്നിട്ടും അവര് ചാച്ചനെ.
രാഷ്ട്രീയമാണ് അവനെ കൊന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. നിങ്ങൾ ആർമിയിലായിരുന്നല്ലേ? അതെ, 20 വർഷം. അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞാനാണ് അവനെ വളർത്തിയത്, പഠിപ്പിച്ചത്. എഞ്ചിനീയറിംഗ് നല്ല മാർക്കോടെ പാസ്സായി. ഗൾഫിലും നാട്ടിലുമൊക്കെ നല്ല ജോലികൾക്കുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ നാടും നാട്ടാരുമായിരുന്നു അവന് വലുത്. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ഞങ്ങൾക്ക് പോയില്ലേ സാറേ? എനിക്ക് നിങ്ങളുടെ ഫീലിംഗ്സ് മനസ്സിലാവും. നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം, പിന്നെ നാടകം കളി, കോഴിക്കോട്ടെ കോളേജ് ജീവിതം ഒക്കെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അനൂപിനോട് ആർക്കെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നോ? എനിക്കൊന്നും അറിയില്ല സാർ. എതിർ പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമായിരുന്നു ഓനെ. എന്നിട്ടും ആര് എന്തിന്? അത് കണ്ടുപിടിക്കാനല്ലേ ഞങ്ങളൊക്കെ.